വിഴിഞ്ഞം സമരത്തിനെതിരെയുള്ള സമരവേദിയിൽ ഒന്നിച്ച് സി പി എമ്മും ബി ജെ പിയും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായുള്ള എല്ലാ സമരങ്ങളെയും കൂട്ടായ്മകളെയും സി പി എം പിന്തുണയ്ക്കുമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം കേന്ദ്ര സംസ്ഥാന പദ്ധതിയായതിനാൽ പിന്തുണയ്ക്കുമെന്ന് ബി ജെ പി നേതാവ് വി വി രാജേഷും പറഞ്ഞു. അതേസമയം സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി താക്കീത് നൽകിയിട്ടുണ്ട്. 100 ദിവസം പിന്നിട്ട വിഴിഞ്ഞം സമരത്തിനെതിരെ കൈകോർത്തിരിക്കുകയാണ് സി പി എമ്മും ബി ജെ പിയും. തുറമുഖത്തിന് അനുകൂലമായി പ്രാദേശിക കൂട്ടായ്മ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ ലോങ് മാർച്ച് വേദിയിലാണ് സി പി എം ബി ജെ പി നേതാക്കൾ ഒന്നിച്ചത്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ സെക്രട്ടറിയുമായ ആനാവൂർ നാഗപ്പനും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷുമാണ് സമരത്തിനെതിരെ പ്രതികരിച്ചത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെച്ചുള്ള സമരം അവസാനിപ്പിക്കണമെന്ന് ആനാവൂർ നാഗപ്പൻ ആവശ്യപ്പെട്ടു. സമരപ്പന്തൽ പൊളിച്ചു മാറ്റണമെന്നും വിഴിഞ്ഞം സമരം നിർത്തണമെന്നുമുള്ള വിഴിഞ്ഞം മദർപോർട്ട് ആക്ഷൻ സമിതിയുടെ ആവശ്യങ്ങളെ പിന്തുണയ്ക്കുന്നതായി വി വി രാജേഷ് പറഞ്ഞു. ലത്തീൻസഭയുടെ പിന്തുണയോടെ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ ഇതുവരെ സർക്കാർ മന്ത്രിതല ചർച്ചകൾ 6 വട്ടം നടത്തിയിട്ടും പ്രശ്നപരിഹാരമായില്ല. നിർമ്മാണം നിർത്തിവെച്ച് തിരശോഷ പഠനം നടത്തണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കാത്തതാണ് സമരം ഒത്തുതീർപ്പാകാത്തത്. എന്നാൽ വിഴിഞ്ഞം സമരസമിതി കലാപത്തിന് കോപ്പുകൂട്ടുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കലാപമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം സമരസമിതിക്കാർക്കുണ്ടോ എന്ന് സംശയമുണ്ട്. ബോധപൂർവം പരിശ്രമം നടത്തുന്നതിന് വേണ്ടി ആശ്രമിക്കുന്നത് ഞങ്ങളെ എക്കാലത്ത് മത്സ്യത്തൊഴിലാളികളോട് കൂറുപുലർത്തിയിട്ടുള്ളവരാണ്. സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി ഇന്നും സമരക്കാരോട് ആവശ്യപ്പെട്ടു. സമരത്തിന്റെ പേരിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും തുറമുഖ നിർമ്മാണ മേഖലയിലെ മുഴുവൻ തടസ്സങ്ങളും നീക്കി കോടതിയെ അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. 2 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാനും കഴിയുമെന്ന് സമരസമിതി കോടതി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.